എൻ്റെ അറിവിൽ വന്ന ഒരു സംഭവമാണ് കേട്ടോ. അതിങ്ങനെയാണ്, ഈ അതിരൂപതയിൽ അതിസങ്കീർണമായ പ്രശ്നങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് അഭിബന്ധ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരു ചർച്ചയുണ്ടായി. ആ ചർച്ചയിൽ അതിബുദ്ധിമാനും സമർത്ഥനുമായ ഒരു പുരോഹിത ശ്രേഷ്ഠൻ, ഈ ചർച്ചയിൽ പങ്കെടുത്ത ഈ പ്രശ്നക്കാരായ വൈദികരുടെ മുന്നിൽ വെച്ച ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജോർജ് ആലഞ്ചേരി പിതാവിനോട് ഇത്രമാത്രം വൈരാഗ്യം ഉണ്ടാകാൻ കാരണം? കുറേ സമയത്തേക്ക് ആരും ഒന്നും തന്നെ മിണ്ടിയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വീണ്ടും പിതാവ് ആവർത്തിക്കുകയാണ്: പറയൂ, ആദ്യം നമുക്കത് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമല്ലേ മറ്റു പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ. നമ്മുടെ ഉള്ളിൽ വൈരാഗ്യം നിറഞ്ഞു നിന്നാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റില്ലല്ലോ. ആർക്കൊന്നും ഉണ്ടായില്ലായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ അതിരൂപതയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നീണ്ടുപോകുന്നത് എന്ന് പലരും ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പൊതുസമൂഹം വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധ്യക്ഷനായിരുന്ന പടിയറ പിതാവ്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു സമരം നടന്നിരുന്നു. ആ സമരത്തിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അന്ന് ആ സമരം വലിയ വാർത്താപ്രാധാന്യം നേടിയിരുന്നു. കാരണം കത്തോലിക്ക സഭയിലെ വൈദികരാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് എന്നതാണ് അതിൻ്റെ വാർത്ത. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ അതിരൂപതയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലേണ്ടി വരും. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധ്യക്ഷനായ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് 2011 അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. വളരെ ചിട്ടയോടുകൂടി അദ്ദേഹം അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ക്രമീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന് ഇണങ്ങിയ വൈദികർ അദ്ദേഹത്തോടൊപ്പം വിശ്വസ്തതാപൂർവം നിന്നു എന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമായി, വളരെ നീതിപൂർവമായി അദ്ദേഹം കൈകാര്യം ചെയ്തു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തോട് വെറുപ്പുണ്ടായി, വൈരാഗ്യമുണ്ടായി, അദ്ദേഹത്തെ ട്രാപ്പിൽപ്പെടുത്താൻ വേണ്ടി ശ്രമമുണ്ടായി എന്നതാണ് ഞങ്ങളുടെ എല്ലാം ചിന്ത. ഈ അതിരൂപതയിൽ നിന്ന് ഞാൻ അറിഞ്ഞതും ഞാൻ മനസ്സിലാക്കിയതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം.